നമസ്കാരം. കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നെസ്ല. ദുബായ് KMCC എടയൂർ പഞ്ചായത്ത് കാരുണ്യ സ്പർശം 2024 റിലീഫ് വിതരണ ഉദ്ഘാടനവും സേവന പാലിയേറ്റീവ് ധനസഹായ കൈമാറലും കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. അത്തിപ്പറ്റ ഫത്തുഹുൽ ഫത്താഹ് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ വാഹിദ് ഉസ്താദ് പ്രാർത്ഥന നടത്തി. ദുബായ് KMCC മണ്ഡലം സെക്രട്ടറി ഷെരീഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉസ്മാൻ എടയൂർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, സെക്രട്ടറി ഷാഫി വെള്ളൂരാൻ, റഷീദ് കീഷേരി, KT മജീദ്, മൊയ്തു എടയൂർ, യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി ജംഷീദ്, മുർഷിദ് മാമ്പറ്റ, GCC KMCC പ്രസിഡന്റ് സലാം ഉഴിഞ്ഞാലത്ത്, അബുദാബി KMCC സെക്രട്ടറി നിയാസ് പാലക്കൽ, UP സെയ്തലവി, ഹുസൈൽ തുരുമ്പത്ത്, സലാഹുദ്ദീൻ പാലാറ, സക്കീർ CK പാറ, ഖത്തർ KMCC ഭാരവാഹി ഷംസു, നൌഫൽ കലമ്പൻ, ഇബ്രാഹിം മാസ്റ്റർ, മുത്തു അത്തിപ്പറ്റ, മുസ്തഫ പള്ളിറോഡ് മെമ്പർമാരായ അയ്യൂബ്, നൌഷാദ് മണി തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. വൈകാരികമായി കുറെ കൂടി അടുപ്പമുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ അതിന്റെ നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വരെ ആയി ഇരിക്കുവാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. KMCC എല്ലാ കാലത്തും മനുഷ്യരെ സഹായിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനം എന്നുള്ള നിരക്കാണ് ലോകമാസകരം KMCC യെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ വാക്കുകളും ഒട്ടേറെ പ്രശംസാ വചനങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. കോവിഡിന്റെ കാലത്തെ കുറിച്ച് ഉസ്മോ പറയുണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട് 2020 December 10 സെയ്ദ് ഹൈദർലി ഷിഹാബ് തങ്ങളാണ് അന്ന് അദ്ദേഹം നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ KM ഷാജി സാഹിബാണ് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നത്, എന്തുകൊണ്ട് നമുക്ക് KMCC കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഏകദേശ കണക്ക് ലോകത്തോട് പറഞ്ഞുകൂടാ എന്നൊരു അഭിപ്രായം.